എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടൈമിംഗ്. അതായത് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്യാമ്പിയിൽ ചുമ്മാ ഇട്ടിട്ട് കാര്യമില്ല, കാരണം അതിനൊരു മാർക്കിംഗ് ഉണ്ട്. ഇത് കണ്ടോ, ഒരു ഡോട്ട് കണ്ടോ, ഈ ഡോട്ട് ക്യാം വീലിന് ക്യാം ഷാഫ്റ്റിന് ഉണ്ടാവും. എല്ലാ ക്യാം ഷാഫ്റ്റിനും ഈ ഒരു ഡോട്ട് ഇവിടെ ഉണ്ടാവും. ഇത് ഇതിൻ്റെ ടൈമിംഗ് പോയിന്റ് ആണ്, ഇതാണ് ഇതിൻ്റെ ടൈമിംഗ് പോയിന്റ്. അതുപോലെ ക്രാങ്ക് മേലും ഒരു മാർക്ക് ഉണ്ടാവും. പക്ഷെ പാങ്കാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മാർക്കൊന്നും കാണൂല. ഇവിടെ നിന്ന് ഒരു ലൈൻ ഉണ്ടാവും, ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാവും. പക്ഷെ ഇത് പഴയ ക്രാങ്ക് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ടൈമിംഗ് പോയിന്റ് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ടൈമിംഗ് പോയിന്റ് എടുക്കാം, നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഞാൻ. അപ്പോൾ നമ്മൾ ക്രാങ്ക്, അതായത് ക്യാം ഷാഫ്റ്റ് വെക്കേണ്ടതിന് മുമ്പായിട്ട് ഈ ഹോള് നമുക്കിവിടെ കാണാം. ഈ ഹോള് ഇവിടെ കാണുമ്പോൾ നമ്മൾ ഫ്ലൈ വീൽ കറക്കുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഇപ്പോഴത്തെ നില കണ്ടില്ല, ഇപ്പോൾ ആ ഹോളിൽ കൂടെ കണ്ട് നമുക്ക് ജസ്റ്റ് നമ്മളെ വെയിറ്റിൻ്റെ, അതായത് ക്രാങ്ക് വെയിറ്റിൻ്റെ ആ ഒരു പോർഷനാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് പതിയെ ഫ്ലൈ വീൽ ഒന്ന് കറക്കി നോക്കാം. ആ കറക്കി നോക്കുമ്പോൾ ഒരു പോയിന്റ് കാണും, ആ പോയിന്റ് ഇപ്പോൾ കണ്ടിച്ചു. ഇപ്പോൾ നമുക്ക് കാണുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റാണ് ഇതിൻ്റെ ടൈമിംഗ് മാർക്ക്, നമ്മളെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ടൈമിംഗ് മാർക്ക്. നമുക്ക് മാർക്കില്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഈ ഒരു പോയിന്റ്, ആ ഒരു പോയിന്റ് ലെവലിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാം ഇതുപോലെ ക്യാമിൻ്റെ ഈ പോയിന്റ്, ഈ കാണുന്ന ഈ പോയിന്റിലേക്ക് ഇതേ ലെവലിൽ വെച്ച് കൊടുക്കുക. കാരണം ആ പോയിന്റ് വന്ന ലെവലിലേക്ക് ഈ കാണുന്ന പോലെ നമ്മൾ കറക്റ്റ് ഹോളിലേക്ക് വെച്ചിട്ട് ഈ പോയിന്റ് നമ്മൾ കറക്റ്റ് ചെയ്യാം.